തിരുവല്ലാമലയിലും പരിസരത്തും എത്തുന്ന സന്ദർശകർക്കും വിവാഹം, പിറന്നാൾ, കമ്പനി മീറ്റിംഗുകൾ, ചെറു ചടങ്ങുകൾ മംഗളകരമായി തീർക്കുവാൻ ആനമല വീട് മികച്ച അതിഥി മന്ദിരം. കാട്ടുകുളം, തിരുവല്ലാമല. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും ഭക്ഷ്യസുരക്ഷാ രജിസ്ട്രേഷൻ ലൈസൻസ് മേളയും തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ചു. തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചേലക്കര സർക്കിൾ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ആസാദ് പി വി ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ ക്ലാസിനും രജിസ്ട്രേഷൻ ലൈസൻസ് മേളയ്ക്കും നേതൃത്വം നൽകി. ഭക്ഷണത്തിലെ മായം കലർത്തൽ, ഇറച്ചി, പച്ചക്കറി തുടങ്ങിയവ ഫ്രിഡ്ജിലും മറ്റും സൂക്ഷിക്കേണ്ട രീതികൾ തുടങ്ങിയവ ബോധവൽക്കരണ ക്ലാസ്സിലെ മുഖ്യ വിഷയങ്ങളായിരുന്നു. എപ്പോഴും നമ്മൾ 3 മണിക്കൂറാണ് മാക്സിമം ടൈം പറയുന്നത്. 3 മണിക്കൂറിനുള്ള നമ്മൾ ഏതൊരു കുക്ക് ചെയ്ത ഫുഡും കഴിച്ചില്ല, അതിൻ്റെ ഒരു പോരായ്മ പറഞ്ഞത്. ഈ ഷവർമയുടെ കേസ് ഞാൻ പറഞ്ഞത് കൂടിയില്ല, അതിൽ വരുന്ന പ്രശ്നങ്ങൾ കൂടിയില്ല. അപ്പോൾ ഈ നമ്മൾ ചില ഹോട്ടലിൽ വന്നു ഷവർമയുടെ വിഷയം അല്ലാതെ ഈ ഇറച്ചി 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 എന്ന് പറയുന്നത് ഇഷ്ടല്ലേ, അല്ല ഇറച്ചി കഴിക്കുന്നവരുണ്ടോ ഇല്ലാത്തവരുണ്ടോ? നമ്മൾ പറയുമ്പോൾ എല്ലാം ഫുഡാണല്ലോ. ഈ ഇറച്ചി നമ്മളെല്ലാവരും പെരുകി വെക്കുന്നവരാണ് അല്ലേ? എങ്ങനെ വെക്കാം? കവറോട് കൂടിയാണോ? അവർ ആ പ്ലാസ്റ്റിക് കവറോട് കൂടിയാണ് കഴിക്കുന്നത്. ഈ ഇറച്ചി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് വാഷ് ചെയ്യണം, നന്നായി കഴുകണം. കഴുകിയിട്ട് സ്റ്റീൽ പാത്രത്തിലാക്കിയിട്ട് വേണം നിങ്ങൾ, അല്ലെങ്കിലുള്ള പ്രശ്നം ബ്ലഡ് ഇന്ന് കഴിഞ്ഞാൽ ഈ ഇറച്ചിയിൽ മീനാണെങ്കിൽ ബ്ലഡിൻ്റെ അംശം ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ഒരുപാട് തരത്തിൽ വേണമെന്നാണ്. പ്ലാസ്റ്റിക് അങ്ങനെ വെട്ടിക്കൊണ്ടുന്ന സാധനം പ്ലാസ്റ്റിക് കവറിൽ അങ്ങനെ ഉള്ളിലേക്ക് കിട്ടും. ഇവിടെ തുറക്ക ചിലപ്പോൾ 5 മണിക്കൂർ 6 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ചൂടാക്കാൻ തുറക്കുക. അപ്പോഴേക്കും ഈ ബ്ലഡ് കട്ട പിടിക്കും. ഇതിനകത്ത് ഐസ് പോലെ ഉള്ളിൽ കട്ട, പുറമേയുള്ള ബ്ലഡല്ല. ഇപ്പോൾ ഇതിൽ ഇറച്ചി പ്രശ്നമാണെങ്കിൽ ഇതിന് ഏറ്റവും സെൻട്രലായിട്ട് ബ്ലഡ് ഇരിക്കുന്നുണ്ടാവും. ഈ ബ്ലഡ് ചുറ്റും ഐസ് ഫോം ചെയ്തിട്ടുണ്ടാവും. കുടുംബശ്രീ, അംഗനവാടി ജീവനക്കാർ തുടങ്ങിയവർ ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ ക്ലാസുകളിൽ പങ്കെടുത്തു. തൃശൂരിലെ മൊബൈൽ വിംഗ് ഫുഡ് ടെസ്റ്റിംഗ് ലാബോറട്ടറിയും സജ്ജമായിരുന്നു. ഫുഡ് അനലിസ്റ്റ് പി എസ് സുമീഷ്, ചേലക്കര സർക്കിൾ ഭക്ഷ്യസുരക്ഷാ ഓഫീസ് സ്റ്റാഫായ യേശുദാസ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. സി സി വിനോസ്, തിരുവല്ലാമല.